അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു വിഷു വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങളും അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ്. കാരണം ഇത്രയും നാളുള്ള വിഷു പോലെയല്ല, കേദാർ വന്നിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ വിഷുവിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടും കൂടെ ഇതാ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഭയങ്കര ബഹളമാണ് ഇവിടെ. നമുക്കൊന്ന് അകത്തേക്ക് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ? കം ഓൺ. ഓക്കെ, അപ്പൊ ദാ ഞങ്ങളുടെ വിഷുവിന്റെ സെറ്റിനെ പറ്റി എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. സത്യത്തിൽ ഇത് പുറത്തു പോയി ഷൂട്ട് ചെയ്യാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ചില പ്രതികൂല സാഹചര്യങ്ങളാൽ ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ ഇത് അകത്ത് തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വിഷുവിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ കൊറിയോഗ്രാഫറും കൂടിയാണ് അബാദ്. അബാദാണ് പറഞ്ഞ ചേച്ചി, എങ്കിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് പൊതുവേ നമ്മളിങ്ങനെ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ബ്ലാക്ക് ഡ്രസ്സ് ഇടരുത് എന്നൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബ്ലാക്കും വൈറ്റും സംഗതി അങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, പുറത്തല്ലല്ലോ, അകത്ത് ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് അവൻ തന്നെയാണ് എനിക്ക് സജഷൻ തന്നത്. ഇങ്ങനെ ഒരു ഗ്രീനും ഓഫ്കോഴ്സ് വിഷു ആകുമ്പോൾ കണിക്കൊന്ന ഉണ്ടാവും, യെല്ലോ വേണം. അങ്ങനെ ഞങ്ങൾ യെല്ലോ ഈ കണിക്കൊന്ന കഴിഞ്ഞ വിഷുവിന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ കണിക്കൊന്നയാണ്. ഈ വാഴലുകൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീടുകളിൽ നിന്ന് ഞങ്ങൾ വെട്ടിയെടുത്തതാണ്. ഇനി ഇത് വയ്ക്കണമെങ്കിൽ ഒരു എന്തെന്നാ അതിൻ്റെ പേര്, നമ്മൾ മേടിച്ചത് പ്ലൈവുഡ് വേണമെന്നുള്ള വിവരം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവസാന നിമിഷം ഞങ്ങളുടെ മറിമായത്തിൻ്റെയൊക്കെ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഡയറക്ടർ നൗഫലേട്ടനെ വിളിച്ചപ്പോഴാണ് നൗഫലേട്ടൻ പറയണത് പ്ലൈവുഡ് വേണമെന്ന്. അങ്ങനെ നൗഫലേട്ടനെ വിളിച്ച് വരുത്തി ഞങ്ങൾ സ്വന്തമായിട്ട് രണ്ട് പ്ലൈവുഡൊക്കെ മേടിച്ച് വാഴയിലേക്ക് അടിച്ച് ഇങ്ങനെ ആക്കിയത് നൗഫലേട്ടനാണ് കേട്ടോ, കൃഷ്ണൻ. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് കൃഷ്ണൻ പൊതുവേ ഇവിടെയും ഇരിക്കുന്നത് നീല കളർ കൃഷ്ണനാണ്. ഒരു കറുത്ത കളർ കൃഷ്ണനുള്ളത് നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് റെയറാണെന്ന് തോന്നുന്നു വീടുകളിൽ ഉണ്ടാകുക. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടും എന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള ചിത്ര ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കൃഷ്ണനുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ചേച്ചിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി തിരിച്ച് ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. വലിയ കൃഷ്ണൻ, ഒരു കുഞ്ഞു കൃഷ്ണൻ, ഇങ്ങനെ കിടക്കുന്ന ഒരു ബ്ലാക്ക് കളർ തന്നെയായിട്ടുള്ള കൃഷ്ണനുണ്ട്. അപ്പോൾ അങ്ങനെ അയച്ചു തന്നു. അങ്ങനെ ഞാൻ പോയിട്ട് ഈ കൃഷ്ണനെയും എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇത് ഒറിജിനൽ കണിക്കൊന്ന. സത്യത്തിൽ വിഷുവിന് മുമ്പ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണല്ലോ. അങ്ങനെ കണിക്കൊന്നയും പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള സെറ്റാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഫോട്ടോ എടുക്കൽ തുടരുകയാണ്. പതിവ് പോലെ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉമേഷേട്ടനാണ് ഫോട്ടോ എടുക്കാൻ നേരത്തെ കൂട്ടി ഇവിടെ എത്തിയിട്ട് ബാക്കി പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഉമേഷുട? അതെ. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, എപ്പോഴും അതും കൂടെ ഞാൻ പറയണമല്ലോ, എപ്പോഴും ഈ കളറിലൊന്നും വലിയ കാര്യമില്ല എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പറയാൻ തോന്നുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഇത്തവണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെ ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. എന്താ ഏട്ടൻ്റെ അഭിപ്രായം? അതെ, കളറിലൊന്നും വലിയ സംഗതിയൊന്നുമില്ല, ഇന്ന കളറെ പാടൂ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ചുവപ്പും വെളുപ്പും കറുപ്പും പച്ചയും എല്ലാം ഒരുപോലത്തെ കളറുകളാണ്.
അപ്പം നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഒരു എനിക്ക് തോന്നുന്ന ഒരു മെറൂൺ കോമ്പിനേഷനൊക്കെ ആയിരുന്നു വിഷുവിന് പിടിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പർപ്പസ്ഫുള്ളി പിടിച്ചിരിക്കുകയാണ്. എന്താ ഫോട്ടോഗ്രാഫർ? അതെ, എല്ലാവരും കറുത്തതാ, ഒരു കുഴപ്പമില്ല. ആ ഇനി ആർക്കെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങോട്ട് സഹിച്ചാം. ഓക്കെ, അപ്പം ഇന്നത്തെ മെയിൻ രണ്ടാൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്. ആ എന്നെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എൻ്റെ വീഡിയോ കാണാം. അതെ, എപ്പോഴും ഉണ്ടാവും. അപ്പം ഇന്നും അങ്ങനെ ആയാണ് വന്ന് ഞങ്ങളെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ശുണ്ടരിയും ശുണ്ടരന്മാരും ആക്കിയിട്ട്. അതെ, പെട്ടെന്നായിരുന്നു വളർന്നത്. ഇത് ആയുടെ ഐഡിയ ആയിരുന്നേ. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ വേറെ പണിയൊന്നുമില്ല, നേരത്തെ ഇത് പ്ലാൻ ചെയ്തതാണെന്നാണ്. പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ്. അതെ, അതും രണ്ടു ദിവസം കൊണ്ടൊക്കെ അപ്പോഴാണ് നമ്മുടെ ഐഡിയ കംപ്ലീറ്റ് ആവുന്നത്. ആരെന്നാണ് ആയ പറഞ്ഞേ? ജയിഷ എന്നാണ് പേര്. പക്ഷെ വിളിക്കാൻ കിട്ടാത്തോണ്ട് ജിഷ ജിഷ എന്നാണ് ആയ വിളിക്കുന്നത്. പക്ഷെ ജയിഷ എന്തായാലും അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൂടുതൽ കാര്യം അങ്ങോട്ട് പറയണ്ട ചേച്ചി, ജസ്റ്റ് ബ്ലൗസിന്റെ മെഷർമെന്റ് മാത്രം മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ശ്രീയുടെ ഷർട്ടില് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ആ കൃഷ്ണൻ ആരായിരുന്നു വരച്ചേ? തസ്നി എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ആണ്, കോസ്റ്റ്യൂം ഡിസൈനർ ആണ്. ഓക്കെ, അപ്പൊ ആ കൃഷ്ണനെ ഒക്കെ വരച്ചുണ്ടാക്കി. പിന്നെ എന്റെ കേദാറിന് ഞാൻ സത്യമായിട്ടും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു ജുബ പോലത്തെ സംഗതി വരും എന്നുള്ളത്. അതുപോലെ കറുത്ത കരയുള്ള മുണ്ടൊക്കെ അത് കിട്ടിയിരുന്നോ ബാവയുടെ? കറുത്ത കരയുള്ള മുണ്ട് നമുക്ക് കിട്ടിയില്ല. ഒരുപാട് ഷോപ്പുകളിൽ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു നടന്നു. അവസാനം ഞാനത് പെയിന്റ് ചെയ്ത് ഉണ്ടാക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. മൊത്തത്തിൽ ഇത് കണ്ടോ, ഇതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രാവിലെ കിട്ടിയതാണ്. വരണ വഴിക്ക് ഞാൻ ഒരു ഷോപ്പിൽ കയറി കണ്ടുപിടിച്ചതാണ്. അതെ, ഇവിടെ ഒരാള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വന്നിരിപ്പുണ്ട്. എന്താണ് എന്റെ മുല്ലപ്പൂ ഒക്കെ എടുത്ത് തിന്നാണ്, എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. നമുക്ക് ഫോട്ടോ എടുക്കാം. വാ, thank you.
നല്ലൊരു വിഷു ഞങ്ങൾ ആശംസിക്കുകയാണ്. എന്താ പറയണില്ലേ, ഹാപ്പി വിഷു. അതെ, ഹാപ്പി വിഷു എല്ലാവർക്കും, ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കേദാറിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും ഇത് ഒരു നല്ല വർഷമാവട്ടെ, അല്ലേ? അങ്ങനെയല്ലേ? ആ, അങ്ങനെ ആശംസിക്കുന്നു. അപ്പൊ കേടർ ടാറ്റ കൊടുക്കൂ, എല്ലാവർക്കും ഹാപ്പി വിഷു പറയൂ. ടാറ്റ ടാറ്റ.